Hi guys, welcome back to my channel. നമ്മുടെ ചാനൽ റിബൂട്ട് ചെയ്യാനാണെങ്കിൽ താഴത്തെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് പറഞ്ഞേക്കാം. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യണം. അത് മാത്രമല്ല നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായി കാണുന്നെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ആണിത്. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് ഉണ്ണിയപ്പമാണ്. അതിന് ആവശ്യമുള്ള ചേരുവകൾ നൂഡിൽസ് വേണം, എണ്ണ വേണം, മുട്ട വേണം, അത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുരുമുളക് പൊടി വേണം, ആവശ്യത്തിന് വെള്ളം വേണം. ഈ എണ്ണയും കുരുമുളക് പൊടിയും ഓപ്ഷനലാണ്. അതും തന്നെ നമുക്ക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് തീ കത്തിക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് വെള്ളം തിളക്കാൻ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂഡിൽസിന്റെ മസാല ഇട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ ഒടിച്ച മാഗി എടുത്ത് ഇണക്കിട്ടു. വെള്ളം വറ്റുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല രീതിക്ക്. അത് നല്ല രീതിക്ക് വെള്ളം കട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഉണ്ണിയപ്പച്ചിട്ട് വെക്കും. കട്ടി ചൂടാക്കണം. നമുക്കൊന്ന് തീ കുറച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, ഇല്ലാത്തതിനകത്ത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഉണ്ണിയപ്പച്ചട്ടിയുടെ സെന്ററിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത്. കാരണം അത് തീ ഡയറക്റ്റ് ആയിട്ട് ചെല്ലണോണ്ട് കരിഞ്ഞു പോയിട്ടുള്ള ചാൻസ് ഉണ്ട്. എണ്ണ ചൂടാക്കുന്നത് നല്ല രീതിക്ക് നമ്മൾ തീ കുറച്ച് നമ്മൾ വെക്കണം. പിന്നെ നമുക്ക് ആദ്യം തന്നെ മാഗി ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ് മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. രണ്ടു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് തുറന്നോ. അപ്പൊ നല്ല രീതിക്ക് വെന്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് എന്റെ കണക്കിട്ട്. നമ്മളിപ്പോ എല്ലാം മറച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി നടച്ചു നോക്കാം. നമുക്ക് തുറന്നു നോക്കാം, എന്നിട്ട് സെർവ് ചെയ്യാം. ആ ഇപ്പൊ ഇത് നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിഷ്. 4 മണിക്ക് നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ല കിടക്കാച്ചി ഡിഷാണിത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത് മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വേണം, ലൈക്ക് ചെയ്യും വേണം, കമന്റ് ചെയ്യും വേണം. ബൈ ഗൈസ്.